സുപ്രധാന വാർത്തയിലേക്കാണ്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ പാർട്ടി നടപടി. തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്ന് നീക്കും. വിവരങ്ങളുമായി ആന്റണി ജിസോർ ചേരുന്നു. ആന്റണി, സമ്മേളനകാലം ആയതുകൊണ്ട് നേരത്തെ ഇത്തരത്തിലൊരു നടപടികളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നെല്ലാം കേട്ടിരുന്നു. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടി വന്നിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു നടപടി ഉണ്ടാവാനുണ്ടായ ഒരു ചേതോവികാരം? പെട്ടെന്നല്ല, ഏതായാലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ എപ്പോഴത് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ചോദ്യം. കാരണം ഈ ദിവ്യ എ ഡി എമ്മിൻ്റെ മരണത്തിന് പിന്നാലെ ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അന്ന് ദിവ്യയെ ജില്ലാ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് സി പി ഐ എം ചെയ്തത്. പിന്നീട് ഈ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരട്ടെ, എന്നിട്ട് തുടർ നടപടികളിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു, അതുവരെ കാത്തിരിക്കാമെന്നുള്ളതായിരുന്നു സി പി ഐ എമ്മിൻ്റെ തീരുമാനം. സംഘടനാ നടപടി അതിനുശേഷം, പോലീസിൻ്റെ തീരുമാനമൊക്കെ വരട്ടെ, അതിനുശേഷം മാത്രം മതിയെന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കമെടുത്ത തീരുമാനം. പിന്നീട് ദിവ്യയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അതിന് പിന്നാലെ ദിവ്യയെ അറസ്റ്റ് ചെയ്തു. ദിവ്യ ഇപ്പോൾ റിമാൻഡിൽ കൂടി കഴിയുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ, ദിവ്യയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പോലും പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അന്ന് സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗമൊക്കെ ചേർന്നിരുന്നെങ്കിൽ പോലും അന്ന് നടപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ പി പി ദിവ്യക്കെതിരെ നടപടി, പാർട്ടി നടപടി സ്വീകരിക്കാൻ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവ്യയെ നിലവിൽ ദിവ്യ ജില്ലാ കമ്മിറ്റി അംഗമാണ്, സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് പി പി ദിവ്യ. പി പി ദിവ്യയെ എല്ലാ പദവികളിൽ നിന്നും, പാർട്ടിയിലെ എല്ലാ പദവികളിൽ നിന്നും മാറ്റാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ബ്രാഞ്ച് അംഗം എന്ന നിലയിൽ മാത്രമായിരിക്കും ദിവ്യയ്ക്ക് തുടരാൻ കഴിയുക. ബാക്കി തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്നെല്ലാം പി പി ദിവ്യ പുറത്താവുക തന്നെ ചെയ്യും. ദിവ്യയ്ക്ക് ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യയ്ക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ളതാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാർട്ടി ശക്തമായ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ദിവ്യയെ പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്ന് നീക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി ദിവ്യ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും സി പി ഐ എം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇനി ഈ ശുപാർശയിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ഈ തീരുമാനം, ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കും. ഏതായാലും പി പി ദിവ്യ, ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിൽ സി പി എമ്മിനെ ആക്കിയിരുന്നു. സി പി എം അനുഭാവിയായ, സി പി എം അനുഭാവിയായ കുടുംബത്തിൽ നിന്നുള്ള നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി പി എമ്മിനുള്ളിൽ തന്നെ ഈ ദിവ്യക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പക്ഷേ ആ നടപടി നീളുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നവീൻ ബാബു കുടുംബത്തിനൊപ്പമാണെന്ന് സർക്കാരും പാർട്ടിയും പറയുമ്പോഴും ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി ഐ എം സ്വീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ ഈ ദിവ്യയെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് പോലും ചെയ്തിരുന്നില്ല. പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ ഘട്ടത്തിൽ മാത്രമാണ് അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് പോയത്. അതെല്ലാം നാടകമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പാർട്ടി നടപടി പോലും ഉണ്ടാകാത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ പാർട്ടിയുടെ നടപടി പി പി ദിവ്യക്കെതിരെ ഉണ്ടായിരിക്കുന്നു. പി പി ദിവ്യയെ പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും നീക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദിവ്യയ്ക്ക് ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ, ആത്മഹത്യയിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതും പാർട്ടി വിലയിരുത്തുന്നു. തീർച്ചയായും ആന്റണി, എന്തായാലും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമ്മേളനകാലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല എന്നുള്ള തരത്തിലായിരുന്നു പി പി ദിവ്യയ്ക്കും വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നടപടി എത്രയും പെട്ടെന്നുണ്ടാകും എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. ഇതിനെ തുടർന്ന് എന്തായാലും ജില്ലാ കമ്മിറ്റി എടുത്ത നടപടി കൃത്യമായി സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് ചെയ്യും. വിവരങ്ങളാണ് ആന്റണി ജിസ്റ്റോർസ് നൽകിയത്.